എൻ്റെ പേര് ലിൻസൺ, പുതുക്കാട് ഇടവക, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ ആയി ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം 10-ാം തീയതി ആയിരുന്നു എനിക്ക് ഒരു വ്യക്തിയുടെ കടം കൊടുത്തു തീർക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ അഞ്ചുകഴിഞ്ഞാൽ ഒരു രൂപ പോലും ഇല്ല. അപ്പോൾ ബന്ധുക്കളെടുത്ത് ചോദിച്ചു, പിന്നെ അറിയാവുന്നവരടുത്തും ഫ്രണ്ട്സിനടുത്തൊക്കെ ചോദിച്ചു, ആരെടുത്തൊന്നും കിട്ടാവുന്നൊരു വഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു സാക്ഷി ഞാൻ കേട്ടു യൂട്യൂബിൽ, ഒരു ലേഡി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇരുന്ന് മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയാൽ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതെനിക്കൊരു ഇൻസ്പിറേഷനായി. ഞാൻ 9-ാം തീയതി ഇവിടെ വന്നു കടം കൊടുക്കണതിൻ്റെ തലോസം ഇവിടെ വന്ന് മുഴുവൻ ദിവസം രാവിലെ വന്ന് 5 മണി വരെ ഇവിടെ ഇരുന്ന് ഞാൻ കൊന്ത തിരിച്ചിടാൻ തിരിച്ചു പോയത്. അപ്പോൾ അതുവരെ ഒരു വഴിയും എനിക്കുണ്ടായിരുന്നില്ല. ബാങ്കുകൾ അതിനു മുമ്പ് ഞാൻ എല്ലാ ബാങ്കുകളെടുത്തും പോയിട്ടുണ്ടായിരുന്നു, വ്യക്തികളെടുത്ത്. ഇനിയിപ്പോൾ പ്രൈവറ്റ് ഫിനാൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നമുക്ക് സിബിൽ സ്കോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ബാങ്കിൽ നിന്ന് പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ശനിയാഴ്ച ഇവിടുന്ന് ധ്യാനം, ഇവിടുത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇരുന്ന് ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷം, ധ്യാനമല്ല, ഒരു ദിവസം പ്രയർ ചെയ്തതിന് ശേഷം പോയി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൊസൈറ്റി, പക്ഷേ അവിടെ ഓൾറെഡി ഞങ്ങൾക്ക് 500,000 മേലെ ലോണുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനി ലോൺ കിട്ടാൻ താപ്പില്ല. പക്ഷേ എൻ്റെ ഒരു അവിടെ നിന്നൊരു പ്രചോദനം പോയി ചോദിക്കുക എന്നുള്ളത്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചു കിട്ടുമെന്നുള്ളത് ഇങ്ങനെ ലോൺ. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് 2,50,000 തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ ബാങ്കിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് വെഞ്ചരിച്ച ഉപ്പും കൊണ്ടുപോയാണ് പോയി, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ആ ബാങ്കിലിരിക്കുമ്പോൾ തന്നെ വേറൊരു ബാങ്കിൽ നിന്ന് എനിക്ക് കോള് വന്നേക്കാണ് നിങ്ങൾക്ക് 300,000 തരാമെന്ന് പറഞ്ഞിട്ട്. അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് 4 മണിക്ക് ഞാൻ ആ ബാങ്കിലെത്തണം, 4:10 എൻ്റെ അക്കൗണ്ടിലായ എമൗണ്ട് ക്രെഡിറ്റ് ആയി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 5.5 ലക്ഷം രൂപയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക്. ഞാൻ 2 ലക്ഷം കടല കൊടുത്തുനിന്ന് എനിക്ക് 5.5 ലക്ഷം രൂപയാണ്, എനിക്ക് ഒരു ലോൺ കിട്ടാൻ താപ്പില്ല അതോടത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഗൾഫിൽ വെച്ചിട്ട് എനിക്ക് നെർവിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ടും അവർക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത്. ഇവിടെ വന്ന് പ്രാർത്ഥി ഉടമ്പടി എടുത്ത് പിറ്റേ ആഴ്ച മുതൽ എൻ്റെ ആ കാലിൻ്റെ നെർവിൻ്റെ ആ ലിംസ് ലിംനസ് മാറിക്കിട്ടി. യേശുവെ നന്ദി, യേശു മാതാവിനായിരുന്നു നന്ദി. പരിശുദ്ധമ്മയ്ക്കും ദൈവദാനം നന്ദി പറയാം. ഈ സഹോദരൻ്റെ ഒരു 2 ലക്ഷം രൂപയോളം കടവുണ്ടായിരുന്നു. അപ്പോൾ അത് അടക്കാൻ പറ്റാത്ത രീതിയിൽ 1 രൂപ പോലും കയ്യിലില്ല, എടുക്കാനായിട്ട് ഒന്നുമില്ല. 10-ാം തീയതി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അച്ഛൻ പറയണത്, നിങ്ങൾ സാക്ഷ്യങ്ങൾ ഉടമ്പടി ചെയ്തവരാണേലും അല്ലെങ്കിലും നിങ്ങൾ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. കാരണം ഓരോ സാക്ഷ്യങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. കാരണം ദൈവനാമ മഹത്വമാണല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സാക്ഷ്യങ്ങളെ. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് തരും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. ഈ സഹോദരൻ കണ്ട ഒന്നുമില്ല കയ്യിലേ. അപ്പോൾ 9-ാം തീയതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് വരികയാണ്, ഇന്നതുപോലെ ഒരു സഹോദരിക്ക് ഒന്നുമില്ല എന്നിട്ട് ആ സഹോദരി ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ കാര്യം ക്ലിയറായി, എന്ത് ചെയ്യണമെന്നുള്ള മാർഗം കിട്ടി. ഈ സഹോദരൻ 9-ാം തീയതി ഇവിടെ വന്ന്, നാളെ കൊടുക്കാൻ കാശില്ലാത്ത ആൾ ഇവിടെ വന്നിരുന്നിട്ട് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ അമ്മയുടെ ഏറ്റവും അടുത്ത് നെഞ്ചോട് ചേർന്നെന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വേറെ ഒന്നിനെയും കൊടുക്കുന്നില്ല, വേറെ ആർക്കും ഒന്നിനും കൊടുക്കുന്നില്ല. ഇത് അമ്മയ്ക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ സമയം. അപ്പോൾ സമയത്തിൻ്റെ ഇതാണ്, സമയത്തിൻ്റെ മേലുള്ള അധികാരം. അവൻ പറയുന്ന പോലെ ഈശോ പറഞ്ഞ പോലെ ചെയ്യണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഈശോ പറയുന്ന എന്താണ്, ഈശോ പറയുന്ന കാര്യം എന്താണ്, അമ്മയുടെ കൂടെ വന്നിരിക്കുക, ഈശോയുടെ കൂടെ തന്നെ ഇരിക്കുക എന്നുള്ള അർത്ഥം. അവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു, ചെന്നപ്പോൾ തന്നെ പെട്ടെന്നൊരു മനസ്സിൽ പ്രചോദനമാണ്, ഒരു ചെറിയ ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല, ഒരു ബാങ്കിൽ നിന്ന് പോവുക ഇതുവരെ ചെയ്തിട്ട് എങ്ങും കിട്ടാത്തതാണ്. അന്ന് ചെന്നപ്പോൾ അവിടെ 2 ലക്ഷം സാങ്ഷനായി. അപ്പോൾ തന്നെ ഇവർ ഇയാൾ ഇദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ വേറൊരു ബാങ്കിൽ നിന്ന് കോള് വന്നിരിക്കണേന്ന്. കോള് വന്നിരിക്കണേ എന്താണ്, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ 3 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാനായിട്ട് അനുവദിച്ചിട്ടുണ്ടെന്ന്. 4 മണിക്ക് ആ ബാങ്കിലിരിക്കണ, 4:10 അത് ക്രെഡിറ്റായി അക്കൗണ്ടിലേക്ക്. അപ്പോൾ 2 ലക്ഷം രൂപ കടത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരിട്ടിരുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മൾ ചെല്ലുന്ന ആ സമയത്ത് തന്നെ 5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ കൂടുതൽ ഇദ്ദേഹത്തിന് അമ്മ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ചില കേസുകൾ. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുക. തീർച്ചയായിട്ടും നിന്നെ കൈവിടത്തില്ല. കരങ്ങളടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.